1983 ജൂലൈ 23 മോൺട്രിയൽ നിന്നും എഡ്മണ്ടിലേക്ക് 61 യാത്രക്കാരും 8 ജീവനക്കാരും അടക്കം 69 പേരുമായി എയർ കാനഡ 143 എന്ന വിമാനം പറന്നുയരുകയാണ്. പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എന്നത്തെയും പോലെ തന്നെ അന്നും വിമാനം 41,000 അടി ഉയരത്തിൽ എത്തിയിരുന്നു. പെട്ടെന്നാണ് പൈലറ്റുമാരെ ഞെട്ടിച്ചുകൊണ്ട് ഫ്ലൈറ്റിന്റെ ഇന്ധനം തീരുന്നത്. പിന്നെ നടന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഹീറോയിസത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. യഥാർത്ഥത്തിൽ കഥയുടെ തുടക്കം വിമാനം പറക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ്. അതായത് തൂക്കം അളക്കാനുള്ള രണ്ട് വ്യത്യസ്ത യൂണിറ്റുകളാണ് പൗണ്ടും കിലോഗ്രാം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആർക്കും തന്നെ അത് അറിയണമെന്നുമില്ല. അത്തരത്തിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ജീവനക്കാർ ശ്രദ്ധിക്കാത്തതാണ് പിന്നീട് 60-ലേറെ യാത്രക്കാരുടെയും 5 ജീവനക്കാരുടെയും ജീവന് ഭീഷണിയായത്. അതായത് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ടൊറോണ്ടോയിൽ നിന്നും എഡ്മണ്ടിലേക്കുള്ള യാത്രയും കഴിഞ്ഞ് പതിവ് ഇൻസ്പെക്ഷനായി എത്തിച്ച എയർ കാനഡ 143 22,300 കിലോഗ്രാം ഇന്ധനം നിറയ്ക്കാനാണ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടത്. പൗണ്ടിൽ നിന്നും കിലോഗ്രാമിലേക്കുള്ള മാറ്റം പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തുന്ന സമയമായിരുന്നു അത്. പരിശോധന ചുമതല ഉള്ള ജീവനക്കാർ കിലോഗ്രാമിന് പകരം പൗണ്ട് അടിസ്ഥാനമാക്കിയാണ് ഇന്ധനം നിറച്ചത്. പൗണ്ടിന്റെ ഏകദേശം ഇരട്ടിയാണ് കിലോഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 22,300 കിലോഗ്രാമിന് പകരം നിറച്ചതോടെ വേണ്ടതിന്റെ പകുതി ഇന്ധനം മാത്രമേ വിമാനത്തിന്റെ ടാങ്കിലേക്ക് എത്തിയുള്ളൂ. അതായത് 11,115 കിലോഗ്രാം ഇന്ധനം മാത്രം. തുടർന്നുള്ള ഇൻസ്പെക്ഷന് ശേഷം വിമാനത്തിന്റെ അടുത്തുള്ള യാത്ര ജൂലൈ 23 എഡ്മണ്ടിലേക്ക് ആയിരുന്നു. എഡ്മണ്ടിലേക്കുള്ള യാത്രയുടെ പകുതി ദൂരം പിന്നിട്ടപ്പോൾ തന്നെ ഏകദേശം 41,000 അടി ഉയരത്തിൽ വിമാനത്തിന്റെ ലെഫ്റ്റ് എഞ്ചിൻ നിന്നുപോയി. തുടക്കത്തിൽ എഞ്ചിൻ തകരാറാണെന്ന് കരുതിയെങ്കിലും പിന്നീട് ഇന്ധനക്കുറവ് മൂലമാണ് എഞ്ചിൻ പ്രവർത്തനം നിലച്ചത് എന്ന് ക്യാപ്റ്റൻ റോബർട്ട് പിയേഴ്സൺ തിരിച്ചറിഞ്ഞു. ഒരു പൈലറ്റും ഒരിക്കലും ആഗ്രഹിക്കാത്ത അവസ്ഥ. ആത്മവിശ്വാസം വീണ്ടെടുത്ത ക്യാപ്റ്റൻ മോൺട്രിയൽ വരെ എത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി. ഇതോടെ സമീപത്തുള്ള വിന്നിപെഗ് എയർപോർട്ടിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ സമയത്ത് 41,000 അടി മുകളിലായിരുന്നു വിമാനം. വിന്നിപെഗിലേക്ക് വിമാനം തിരിച്ചുവിടാനും അവിടെ ലാൻഡ് ചെയ്യാനും ക്യാപ്റ്റന് അനുമതി ലഭിച്ചു. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് വിമാനത്തിന്റെ അടുത്ത എഞ്ചിനും നിലച്ചു. ലോകത്ത് ഒരു പൈലറ്റും ഇത്രയും ഭീകരമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടാവില്ല. ഇന്ധനം തീർന്നു വിമാനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചതോടെ എമർജൻസി ലൈറ്റും റേഡിയോ കമ്മ്യൂണിക്കേഷനും ഒഴികെ മറ്റെല്ലാം പ്രവർത്തനരഹിതമായി. സത്യത്തിൽ 15,000 മണിക്കൂർ വിമാനം പറത്തി പരിചയമുണ്ടായിരുന്ന റോബർട്ട് പിയേഴ്സനെങ്കിലും ഇത്തരമൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാകില്ല. വിമാനം അടിയന്തര ഘട്ടം നേരിട്ടപ്പോൾ പ്രവർത്തിക്കേണ്ട രീതി പറഞ്ഞു തരുന്ന എമർജൻസി ബുക്കിൽ പോലും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ഇതോടെ റോബർട്ട് പിയേഴ്സണും സഹ പൈലറ്റും അവരുടെ യുക്തി ഉപയോഗിച്ച് ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറായി. വിമാനത്തിന് പുറമെ ഗ്ലൈഡർ കൂടെ പറത്തി മികച്ച പരിചയമുള്ള റോബർട്ടിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ വായുവിന്റെ സഹായത്തോടെ വിമാനത്തെ ഗ്ലൈഡ് ചെയ്ത് താഴേക്ക് ഇറക്കാനായി പൈലറ്റിന്റെ ശ്രമം. അതീവ അപകടം പിടിച്ച തീരുമാനമായിരുന്നുവെങ്കിലും മറ്റ് വഴികളൊന്നും ക്യാപ്റ്റന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിന്റെ ഇടയ്ക്ക് മറ്റൊരു പ്രതിസന്ധി കൂടെ ഉണ്ടായി. അതിജീവിക്കാൻ താഴ്ന്ന വിമാനം വിന്നിപെഗ് എയർപോർട്ട് വരെ എത്തുമോ എന്ന് സംശയമായി. ഇതോടെ സമീപത്ത് തന്നെ ഉള്ള ആരും യൂസ് ചെയ്യാത്ത ഗിംലി നാവിക വിമാനത്താവളം ലാൻഡിങ്ങിന് യൂസ് ചെയ്യാമെന്ന് ക്യാപ്റ്റൻ തീരുമാനിച്ചു. പക്ഷേ ഈ എയർപോർട്ടിന്റെ സ്ഥാനമോ വിമാനത്തിന്റെ വേഗതയോ ആൽറ്റിറ്റ്യൂഡോ ഒന്നും എഞ്ചിൻ വർക്കാകാത്തതുകൊണ്ട് ലഭ്യമായിരുന്നില്ല. നാവികസേന ഓഫീസറായിരുന്നപ്പോൾ ഗിംലി വിമാനത്താവളത്തിൽ നിന്നും വിമാനം പറത്തിയ പരിചയത്തിലൂടെ എയർപോർട്ടിന്റെ ലൊക്കേഷൻ റോബർട്ട് ഊഹിച്ചെടുത്തു. ഇനിയാണ് പ്രതിസന്ധികളുടെ ഘോഷയാത്ര. ഇതുവരെ കണ്ടതെല്ലാം ഒന്നും ഒന്നുമല്ല എന്ന തോന്നൽ റോബർട്ടിനുണ്ടായി. മണിക്കൂറിൽ ഏതാണ്ട് 250 മൈലായിരുന്നു വിമാനത്തിന്റെ ഗ്ലൈഡിംഗ് വേഗം. വിമാനത്തിന്റെ 3 വീലുകളും ഇതിനകം ലാൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. വേഗം കൺട്രോൾ ചെയ്യാൻ ഉപയോഗിച്ചത് വിമാനത്തിന്റെ ചിറകുകൾക്ക് പുറകിലുള്ള വിൻ ടർബൈൻ ആയിരുന്നു. ഇതിൽ മുൻവശത്തെ വീലാണ് ആദ്യത്തെ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഉറച്ചു നിൽക്കാതെ മുന്നോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന വീൽ യൂസ് ചെയ്ത് ലാൻഡിംഗ് സാധ്യമല്ല എന്ന് ക്യാപ്റ്റൻ മനസ്സിലാക്കി. ഇതോടൊപ്പം വിൻ ടർബൈൻ താഴേക്ക് കൂടുതൽ എത്തി വേഗം കുറയുന്നതോടെ പ്രവർത്തനം അവസാനിപ്പിക്കും. ഇതോടെ വിമാനം എങ്ങോട്ട് തിരിയും എന്ന് മനസ്സിലാക്കാൻ പ്രയാസവുമാണ്. അടുത്തതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. യൂസ് ചെയ്യാതെ കിടന്ന നാവികസേന എയർപോർട്ട് പ്രാദേശിക റേസിംഗ് മത്സരത്തിനായി യൂസ് ചെയ്യുന്ന ട്രാക്ക് ആക്കിയ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ക്യാപ്റ്റനോ എയർ ട്രാഫിക് കൺട്രോളിലോ ഉള്ളവർ ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. വിമാനം ലാൻഡ് ചെയ്യാൻ അടുക്കുമ്പോഴേ ട്രാക്കിൽ റേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിമാന റൺവേയും ട്രാക്കിന്റെ ഭാഗമായിരുന്നു. കൂടാതെ റേസിംഗിന്റെ കാഴ്ചക്കാരായി നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ മധ്യത്തിലേക്കാണ് വിമാനം ലാൻഡ് ചെയ്യാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഞ്ചിനുകൾ പ്രവർത്തിക്കാതെ ഇരുന്നതിനാൽ തൊട്ടടുത്ത് എത്തും വരെ ഈ വിമാനം റേസിനായി എത്തിയവർ അവിടെയുള്ള ആൾക്കാർ കാണുന്നില്ല.
ആൾക്കൂട്ടത്തിന്റെ നടുവിലാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. പക്ഷേ അത്ഭുതമായി സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ് ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ ഇടയുള്ള ഈ ലാൻഡിങ്ങിനെ ഏതാണ്ട് പൂർണ്ണമായും സുരക്ഷിതമാക്കി മാറ്റിയത്. രണ്ട് അത്ഭുതങ്ങൾ എന്തായെന്നല്ലേ? ഒന്നാമതായി, കൺട്രോൾ നഷ്ടപ്പെട്ട മുൻവശത്തെ വീൽ ലാൻഡിംഗ് വേഗതത്തിന്റെ ശക്തി മൂലം പുറകിലേക്ക് പോയി എന്നതാണ്. ഇത് വിമാനത്തിന്റെ മുൻഭാഗം നിലത്തൊരഞ്ഞ് വേഗം കുറയ്ക്കുന്നതിനായി സഹായിച്ചു. മാത്രമല്ല, ഇടിച്ച ശേഷം വിമാനത്തിന്റെ മുൻഭാഗം ഉയർന്നത് തുടർച്ചയായ ഉരസലുകൾ ഒഴിവാക്കി വേഗത്തിൽ തീ പിടിക്കുന്നതിന് തടയുകയും ചെയ്തു. കൂടാതെ പിന്നിലെ വീലിന്റെ ബ്രേക്ക് ശക്തമായി അമർത്തിയ റോബർട്ട് പിയോസിന്റെ തീരുമാനവും ഗുണം ചെയ്തു. ഇത് വിമാനത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടാതെ ഇരിക്കാൻ സഹായിച്ചു. അതുകൊണ്ട് തന്നെ റൺവേക്ക് ഇരുവശവും റേസ് കാണാൻ തടിച്ചു കൂടിയവരുടെ നേരെ ഇടിച്ചു കയറിയതുമില്ല. ഉരസലിന്റെ ഭാഗമായി വിമാനത്തിന്റെ മുൻപായി നേരിയ തോതിൽ തീ പടർന്ന് കോക്ക്പിറ്റ് സ്മോക്ക് എത്തിയെങ്കിലും അത് വേഗം തന്നെ അണയ്ക്കാനും സാധിച്ചു. കൂടാതെ വളരെ വേഗത്തിൽ എമർജൻസി ഡോർ വഴി യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ സാരമായ പരുക്ക് പോലും സംഭവിച്ചില്ല എന്നതാണ് ഒരു ആശ്വാസം. എന്നാൽ ക്യാപ്റ്റൻ റോബർട്ട് പിയോസിനും സഹ പൈലറ്റിനും പിന്നീടുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. വിമാനത്തിന്റെ ടേക്ക് ഓഫിന് മുമ്പേ ഇന്ധനം ശ്രദ്ധിക്കാതെ ഇരുന്നതിന് അപകടകരമായ അശ്രദ്ധയുടെ പേരിൽ ക്യാപ്റ്റൻ റോബർട്ടിനെ അനിശ്ചിതകാലത്തേക്കും സഹ പൈലറ്റിനെ 6 മാസത്തേക്കും സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഇവർ അപ്പീൽ നൽകി അവരുടെ ജോലി തിരികെ വാങ്ങി എന്ന് മാത്രമല്ല, പിന്നീടുള്ള സർവീസിൽ ഏതാണ്ട് 7000 മണിക്കൂർ റോബർട്ട് വിമാനം പറത്തുകയും ചെയ്തു. അപകടം കഴിഞ്ഞ് 3 ദിവസത്തിനു ശേഷം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി എയർ കാനഡ 143 തിരിച്ചെത്തി. 25 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2008 ഈ വിമാനം സേവനം അവസാനിപ്പിച്ചത്. 2018 ഈ വിമാനം പൊളിച്ചു വിൽക്കുകയും ചെയ്തു. എന്തായാലും ലോകത്തിലെ എല്ലാ പൈലറ്റുമാർക്കുമുള്ള ഒരു പാഠമാണ് എയർ കാനഡയുടേത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.